പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാം ഉണ്ടാവും ഒരു കംഫർട്ട് ഫുഡ് അല്ലേ? വിശപ്പ് തോന്നുമ്പോഴും വിഷമം തോന്നുമ്പോഴും എന്ത് വന്നാലും നമ്മുടെ മൂഡിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരാഹാരം. ഓരോരുത്തർക്കും ഓരോന്നാണ്. ഒരുപാട് പേരുടെ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ് ദാൽ ചാവൽ, ചോറും പരിപ്പും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ദാൽ ഫ്രൈ അല്ലെങ്കിൽ ദാൽ തടുക്കയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ഒപ്പം കഴിക്കാവുന്ന ഈ ദാൽ വളരെ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കാം, അതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. കണ്ടു നോക്കാം. തുവരപ്പരിപ്പ് കൊണ്ടാണ് ദാൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും ദാൽ എടുക്കുന്നു. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഏകദേശം അതിനിരട്ടി വെള്ളമൊഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് നന്നായി ഒന്നിളക്കി കുക്കറിൽ 5-6 വിസിൽസ് വരുന്നതുവരെ വേവിക്കുന്നു. വേവിച്ച ശേഷം ദാൽ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക, ഈ വീഡിയോയിൽ കണ്ടതുപോലെ. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കുന്നു. ഇത് നന്നായി മൂത്ത ശേഷം അതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന 1/2 ഇഞ്ച് നീളമുള്ളൊരു ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. മൂത്ത ഒരു മണം വരുമ്പോൾ അതിലേക്ക് 1 മീഡിയം സൈസ്ഡ് സവാള കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി വഴറ്റുക. പരിപ്പിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ആവശ്യമെങ്കിൽ സവാളയിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. സവാള എന്ന് മൂത്ത ശേഷം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ചെറിയ പച്ചമുളക് കൂടി ചേർക്കുന്നു. ഇതും ഒന്ന് ചേർത്ത് നന്നായി ഒന്നിളക്കിയ ശേഷം അതിലേക്ക് 1 മീഡിയം സൈസ്ഡ് തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഇളക്കുന്നു. നല്ലപോലെ ഇളക്കി കുറച്ച് സമയം അടച്ചു വെച്ച് അതൊന്ന് മൂപ്പിക്കുന്നു. തക്കാളിക്ക വളരെ സോഫ്റ്റായ ശേഷം അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ദാൽ ചേർത്ത് എല്ലാം കൂടി നന്നായി കൂട്ടി ഇളക്കി യോജിപ്പിക്കുന്നു. ദാൽ വളരെ വേഗം തന്നെ കട്ടിയാവും, ഒരുപാട് കുറുകിയിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാൻ മറക്കരുത്. തീ മീഡിയം ഫ്ലെയിമിൽ താഴെ വെച്ചാലും മതി, കൂടി പോകരുത്. വെള്ളവും ചേർത്ത് എല്ലാം നന്നായി ഒന്നിളക്കിയ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്നിളക്കി ചെറിയൊരു തിള വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 പിഞ്ച് കസൂരി മേത്തി കയ്യിൽ വെച്ചൊന്ന് ഞെരടി ചേർക്കുന്നു. ഇനി ഒരു പിടിയോ അല്ലെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് എല്ലാം നന്നായി ഒന്നിളക്കി 1 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് തീ ഓഫാക്കാം. വെള്ളം ഒരുപാട് കുറഞ്ഞു പോകരുത്, കാരണം ഇരുന്ന് വീണ്ടും തിക്കാവും. ഇനി ഒരു ഡെക്കറേഷനും ഒരു മണത്തിനും എല്ലാമായിട്ടൊരു ചെറിയ ക്വിക്ക് തടുക്ക. ഒടുവിലുള്ള ഈ വറുത്തിടലിനെയാണ് ഈ തടുക്ക എന്ന് പറയുന്നത്. അതിനായി പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 പിഞ്ച് കായപ്പൊടി ചേർക്കുന്നു. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1-2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും ചേർത്ത് 2 വറ്റൽമുളകും മുറിച്ചിട്ട് പെട്ടെന്നൊന്ന് ചൂടാക്കി ഈ ദാലിന് മേൽ ഒഴിച്ച് ഇളക്കുന്നു. വളരെ വളരെ ടേസ്റ്റിയായ ജീര റൈസിനൊപ്പം ഈ ദാൽ കൂടി ചേർത്ത് നല്ല അടിപൊളി ലഞ്ച് ഒന്ന് തയ്യാറാക്കി നോക്കൂ. പിന്നെ ജീര റൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടുപോകരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ.